रेडियो लाइब्रेरी എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ രതീഷ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഇന്നത്തെ ഒരു പുസ്തകം നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നോവൽ ജീവിതം മോഷണം പോയവർ എന്നുള്ള നോവലാണ്. ഇത് എഴുതിയിരിക്കുന്ന ആൾ തന്നെയാണ് ഇന്ന് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്, അഷ്റഫ് അച്ചൂത്ത്. എഴുത്തുകാരനാണ്, സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, അധ്യാപകനാണ്, പ്രഭാഷകനാണ്, അതിനേക്കാളൊക്കെ ഒരു ഗണിതശാസ്ത്ര അധ്യാപകനാണ്. അഷ്റഫ് അച്ചൂത്ത്, നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം രതീഷ്, വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും. ഇത് രണ്ടാമത്തെ ബുക്കാണ്, പുസ്തകമായിട്ട് നോവലായിട്ട് ഇത് ആദ്യത്തേതാണ്. കഥകളൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ടെങ്കിലും മാതൃഭൂമിയിലും അതേപോലെ മാധ്യമത്തിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പക്ഷെ നോവലായിട്ട് ഇത് ആദ്യത്തേതാണ്. എത്ര നാളായി ഈ ഒരു ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട്? ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ഷാർജയിൽ വെച്ചിട്ടാണ്, ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ്. ഷാർജ ബുക്ക് ഫെയറിൽ ഈ പറഞ്ഞപോലെ തന്നെ പ്രകാശനം ചെയ്ത ബുക്ക് തന്നെയാണ് നമ്മുടെ ജീവിതം മോഷണം പോയവർ എന്ന നോവൽ. അപ്പൊ അതിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അവതാരികയിലേക്ക് കിടക്കുകയാണെങ്കിൽ, അവതാരിക എഴുതിയിരിക്കുന്നത് പവിത്രൻ തീക്കുനിയാണ്, ഏറ്റവും ശ്രദ്ധേയനായ കവി പവിത്രൻ തീക്കുനി. എന്റെ ഒരു കഥ മുമ്പ് വായിച്ചിട്ട് അതിന് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് എന്റെ നോവൽ അയച്ചു കൊടുത്ത്. പുള്ളി അത് ഇഷ്ടപ്പെട്ടു. അപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് ഇതിൽ കുറിച്ചിട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. എനിക്കൊന്നൊന്ന് അവതാരിക ഞാൻ വായിക്കാൻ തോന്നുന്നല്ലേ. ഓക്കെ. കവിതയേക്കാൾ കഥയേക്കാൾ മലയാള നോവൽ വളർന്നിട്ടില്ല എന്നായിരുന്നു എന്റെ വായനയുടെ പക്ഷം. ലക്ഷണമൊത്ത ഇന്ദുലേഖ മുതൽ മീശ വരെ വായിച്ചു തീർന്നപ്പോഴും ഈ പരിമിതിയുടെ തടവറയിൽ തന്നെയായിരുന്നു. മയ്യഴിപ്പുഴയുടെ തീരത്തും ഖസാക്കിലും പാണ്ഡവപുരത്തും ലത്തൻ ബത്തേരിയിലുമൊക്കെ അക്ഷരങ്ങളിലൂടെ യാത്ര പോയിട്ടുണ്ട്. മഞ്ഞും വൃദ്ധസദനവും ആടുജീവിതവും ആരാചാരവും ഒക്കെ കരയിച്ചിട്ടുണ്ട്. പടിതീരാത്ത വീട്ടിലും ഒരു ദേശത്തിന്റെ കഥയിലും പറങ്കിമലയിലും യക്ഷിയിലും തട്ടകത്തിലുമൊക്കെ മനസ്സിലെ കുരുക്കിയിട്ടുണ്ട്. എങ്കിലും നോവലിനെ കവിതയോളം ചെറുകഥയോളം ചേർത്ത് വെക്കാൻ കഴിയാതെ പോയത് എന്താവാം എന്നത് എനിക്കറിയാത്ത പ്രഹേളികയായി തുടരുന്നതിനിടയിലാണ് പ്രിയമിത്രം അഷ്റഫ് അച്ചൂത്തിന്റെ ജീവിതം മോഷണം പോയവർ വായിച്ചു തീർക്കുന്നത്. ഭാഷയിലും ശൈലിയിലും വേറിട്ട വായന തരുന്ന ഈ എഴുത്തുകാരന്റെ ഒരു കഥ വായിച്ച് മുൻപ് ഞാൻ എഴുതിയിരുന്നു. നനഞ്ഞു പൊള്ളുന്ന തീവ്രതയുടെ, ഇടറി കുതിക്കുന്ന അനുഭവങ്ങളുടെ, പിടഞ്ഞുണരുന്ന പൊരുളുകളുടെ ആത്മീയ സാക്ഷ്യമാണ് ഈ നോവൽ. ജീവിതം മോഷണം പോയവർ വായിച്ചു തീരുമ്പോൾ ചുഴലികൾ നിറഞ്ഞ ഒരു കൊടുങ്കാറ്റ് എന്നെ ഉമ്മ വെച്ച് കിതയ്ക്കുകയായിരുന്നു. ജലാലിന്റെ നിഴലിടങ്ങളിൽ നിന്ന് ഞാൻ സ്വപ്നങ്ങളുടെ ജീവിതത്തെ ചേർത്ത് തുന്നുകയായിരുന്നു. മലയാള നോവലിന്റെ ഭൂപടത്തിൽ ഈ കൃതി മികച്ച രീതിയിൽ അടയാളപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. അത്രമേൽ സൂക്ഷ്മതയും നിരീക്ഷണവും അപ്രധാന കഥാപാത്രത്തിന് പോലും അഷ്റഫ് നൽകിയിട്ടുണ്ട്. തിരക്കേറിയ പ്രവാസ ജീവിതത്തിനിടയിലും എഴുത്തിനും വായനയ്ക്കും സമയം കണ്ടെത്തുന്ന, ഭാഷയെ വിസ്മയവും ലഹരിയുമാക്കി മാറ്റുന്ന ഈ എഴുത്തുകാരന്റെ തൂലികയിൽ ഇനിയും ഇനിയും രക്തത്തിന്റെ തീ നിറയട്ടെ, കനലുകളുടെ കടലിരമ്പട്ടെ. സ്നേഹത്തോടെ പവിത്രൻ തീക്കൂനി. ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നോവൽ ഞാൻ നോവലായിട്ട് എഴുതി തുടങ്ങിയതല്ല, കാരണം ഇത് ആദ്യത്തെ നോവലാണ്. ഞാൻ കഥകൾ എഴുതുന്നതിനിടയിൽ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു നല്ലൊരു അനുഭവം, അതൊരു കുറച്ച് ദുഃഖം നിറഞ്ഞ അനുഭവം കൂടിയാണ്, ബിസിനസ്സിലുണ്ടായ അനുഭവമാണ്, അത് എഴുതാനിരുന്നു. അത് ദിവസങ്ങളോളം എഴുതിയിട്ടും അത് തീരാത്ത രൂപത്തിൽ വീണ്ടും കഥാപാത്രങ്ങൾ വന്ന് നിറയുകയും അതിന്റെ ഒരു വേദി ഒരു വിശാലമായി വരികയും ചെയ്തപ്പോൾ അതൊരു നോവലായിട്ട് മാറുകയായിരുന്നു. പിന്നീട് ഞാനതിനെ കൂടുതൽ നോവലിന്റെ എല്ലാ ചേരുവകളും ചേർത്ത് ലക്ഷണമൊത്ത നോവൽ എന്നുള്ള രൂപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ രൂപത്തിലാക്കി മാറ്റാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ തുടക്ക ഭാഗം ഞാൻ വായിക്കാം. ബസ്സിൽ കയറിയിരുന്നത് മുതൽ തുടങ്ങിയതാണ് ഫോൺ റിംഗ് ചെയ്യാൻ. പാർട്ട്ണർ ശ്രീധരൻ ആണ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ബഹളത്തിനിടയിൽ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നറിയാവുന്നതിനാൽ മറുപടി വാട്സാപ്പ് മെസ്സേജിൽ ഒതുക്കി. ബസ്സിലാണ്, തിരക്കും ബഹളവും, അരമണിക്കൂർ കൊണ്ട് എത്തും. ശ്രീധരൻ അത് കണ്ടില്ലെന്ന് തോന്നുന്നു. വിളി നിർത്തുന്ന ലക്ഷണമില്ല. ബസ് ടൗണിലെ തിരക്കിൽ നിന്ന് പെട്ടെന്നൊന്നും പുറത്തു കടക്കാനും പോകുന്നില്ല. പരറ്റോ പ്രിൻസിപ്പിൾ തെളിയിക്കാൻ തലശ്ശേരി മുതൽ പാനൂർ വരെ ബസ്സിൽ സഞ്ചരിച്ചാൽ മതിയാവും. ഫ്രണ്ട് ഡോറിന് പിന്നിലുള്ള സീറ്റിലിരുന്ന് ജലാലുദ്ദീൻ ആലോചിച്ചു. 80% സമയം വിനിയോഗിക്കുന്നത് ടൗണിലെ 20% ദൂരം ഓടിത്തീർക്കാനാണ്. ബസിന്റെ ഒരു ട്രിപ്പ് ഒരു മനുഷ്യ ജീവിതത്തോളം സംഭവ ബഹുലമാണ്. അലറിക്കരഞ്ഞ് സ്റ്റാൻഡിന് പുറത്തേക്ക് തെറിക്കുന്നതിലൂടെ തുടക്കം. ടൗൺ കഴിയുന്നതുവരെ ഉരുണ്ടുമറിയലും മുട്ടിലിഴലും. ടെമ്പിൾ ഗേറ്റ് കടന്നാൽ ആരെയും ഗൗനിക്കാതെയുള്ള യൗവന പാച്ചിൽ. മറ്റു വാഹനങ്ങളുടെ പാകപ്പിഴകൾക്ക് നേരെ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും ഒന്നിച്ചു കുതിര കയറും. സ്വന്തം തെറ്റുകൾക്ക് മുന്നിൽ മനസ്സും ആത്മാവും ശരീരവും കണ്ണടക്കും. പാറാൽ എത്തിയാൽ പള്ളൂർ ടൗണിൽ ഉണ്ടായേക്കാനിടയുള്ള ട്രാഫിക്കിനെ പറ്റി വ്യാകുലപ്പെടൽ. പൂക്കോത്തെ ഓട്ടോ ഡ്രൈവർമാരെ കുറിച്ചുള്ള പരദൂഷണം. ഒടുവിൽ തെക്കേ പാനൂർ മുതൽ ബസ് സ്റ്റാൻഡ് വരെ കുതിച്ചു പോയാനുള്ള വെമ്പൽ ഉള്ളിലൊതുക്കിക്കൊണ്ടുള്ള ഞരക്കം. അനുസ്യൂതം, മരണവും പുനർജന്മവും. ഇതിൽ
ഈ ബസ്സിലിരിക്കുന്ന ആളാണ് ജലാലുദ്ദീൻ ആണ് ഇതിന്റെ നായകനായിട്ട് വരുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണിത്. അദ്ദേഹത്തിന്റെ കടയിൽ ഇദ്ദേഹം ഒരു പുസ്തകക്കട നടത്തുകയാണ്. അവിടെ എത്തുകയും അവിടെ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ട്ണറും അതേപോലെ പരിചയക്കാരിയും അവരുമായിട്ടുള്ള സംഭാഷണമായിട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ പഴയ കാര്യങ്ങളിലേക്ക് മനസ്സ് തുറക്കുകയാണ്. നമുക്ക് ജലാലുദ്ദീന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ, ജലാൽ തന്റെ 27-ാമത്തെ വയസ്സിൽ കോയമ്പത്തൂരിൽ എത്തിപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് നീക്കാൻ വേണ്ടി, കുടുംബം നയിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ നാട് വിട്ടുകൊണ്ട് കോയമ്പത്തൂർ എത്തിച്ചേർന്ന് അവിടെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന സമയം, അവിടെ വെച്ചിട്ട് ഒരു നായർ സാർ എന്ന് പിന്നീട് അറിയപ്പെടുന്ന ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ കണ്ടുമുട്ടുകയും അദ്ദേഹം ജലാലിന്റെ ഒരു ഗുരു പോലെ ആയി മാറുന്ന അവസരമാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ജലാലിന്റെ മൂല്യബോധത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ മൂല്യബോധമുള്ള വ്യക്തിയാണ് ഈ അധ്യാപകൻ. രാമകൃഷ്ണൻ സാർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ജലാൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ജീവിത തത്വങ്ങൾ, അത് അദ്ദേഹത്തിന് പൂർണ്ണമായും ശരിയായി തോന്നിയ കാര്യങ്ങൾ, അത് ഉരച്ചു നോക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത തത്വമായിട്ടാണ്. അപ്പൊ അവിടെ അവർ തമ്മിലുള്ള ഡയലോഗുകളിൽ എനിക്ക് ഇപ്പോൾ ഞാൻ എന്റെ പുസ്തകം വായിച്ചവരിൽ നിന്ന് കിട്ടിയ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്, ജലാൽ ഒരിക്കൽ പണത്തെ പറ്റിയുള്ള സംഭാഷണത്തിനിടയിൽ രാമകൃഷ്ണൻ സാറോട് സംസാരിക്കുന്നതാണ്, ആവശ്യത്തിൽ കൂടുതൽ പൈസ ദോഷം മാത്രമേ ചെയ്യൂ എന്നാണ് എന്റെ തോന്നൽ. രാമകൃഷ്ണൻ സാർ മറുപടി പറയുന്നത്, ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ നാം ഈ കാണുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. പണമുണ്ടാക്കാനുള്ള മനുഷ്യന്റെ ത്വരയാണ് കോടിക്കണക്കിന് പാവങ്ങളുടെ പട്ടിണി മാറ്റുന്നത് എന്നത് മറക്കരുത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന കാര്യം, ജലാൽ പണം ഉണ്ടാക്കുന്നത് ഒരു പാപമായി കരുതുന്ന വ്യക്തി ആയിരുന്നെങ്കിൽ, നായർ സാർ പണം ഉണ്ടാക്കി അതിൽ നിന്ന് എങ്ങനെ നല്ലതിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഗുണം മറ്റുള്ളവർക്ക് എങ്ങനെ ഉണ്ടാകാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവർ തമ്മിലുള്ള കൂട്ടു സംരംഭങ്ങളിൽ നിന്ന് ഈ കഥ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ജലാലിന്റെ ചില വ്യക്തിത്വങ്ങളും അദ്ദേഹത്തിന്റെ ചില വിശ്വാസങ്ങളും നായർ സാറിലെത്തുകയും നായർ സാറിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ മൂല്യബോധവും ജലാലിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ നന്മകൾ കൂടിച്ചേരുകയും ചില തിന്മകളും കൂടി അതിൽ വന്നു ചേരുന്ന അവസരങ്ങളൊക്കെ ഈ നോവൽ വരുന്നുണ്ട്. ജലാൽ തന്റെ മനസ്സിൽ കണ്ട ഒരു ലോകമുണ്ട്. അവിടെ ചെയ്യാവുന്ന, താൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് അതിനൊക്കെ എത്രയോ അപ്പുറത്ത് തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ എത്രയോ കൂടുതൽ ചതിയുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നുപെടുമ്പോഴാണ് ജീവിതം ഇത്രയും കൈപ്പേറിയതാണ്, അല്ലെങ്കിൽ ഇത്തരം ആളുകളും ഈ ഭൂമിയിലുണ്ട് എന്നുള്ള വസ്തുത ജലാലിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ കൂടി ജലാൽ കടന്നു പോകുന്നത് ഈ നോവലിൽ വരുന്നുണ്ട്. ഇതിലെ എത്ര അധ്യായങ്ങളാണ് ശരിക്കുള്ളത്? ഇതിൽ 30 അധ്യായങ്ങളാണുള്ളത്. 16-ാമത്തെ അധ്യായത്തിൽ വരുന്നത് ഒരു ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പൊ അതില് ജലാലും കുടുംബവും അതേപോലെ ജലാലിന്റെ സുഹൃത്തുക്കളൊക്കെ അതില് പെട്ടുപോകുന്ന ഒരു രംഗമുണ്ട്. പുകയുടെ മൂടൽ മഞ്ഞ് അല്പം മാറിയപ്പോൾ അയാൾ കണ്ടു, റോഡിന് മധ്യത്തിൽ കുൽസു ബോധരഹിതയായി കിടക്കുന്നു. നൂഹമോളെ അവൾ മാറിൽ അണച്ചു പിടിച്ചിട്ടുണ്ട്. അയാൾ ഓടിപ്പോയി അടുത്തിരുന്ന് അവളുടെ തലമടിയിൽ വെച്ചു. മോൾ വാവിട്ട് കരയുന്നുണ്ട്. നൂഹയെ അടർത്തി മാറ്റി ചുമലിലിടുമ്പോൾ സ്വബോധം നഷ്ടപ്പെട്ട് പരക്കം പായുന്ന ആളുകൾ ചവിട്ടുകയും തള്ളുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണിൽ നിന്നും ചുടു കണ്ണുനീർ മുഖത്ത് പതിച്ചപ്പോൾ കുൽസു കണ്ണു തുറന്നു. അവൾ അലറി വിളിച്ചപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്. അമാൻ എവിടെ? ശരീരം നുറുങ്ങുന്ന വേദന വകവെക്കാതെ രണ്ടുപേരും സ്ഫോടന കേന്ദ്രത്തിനു നേരെ കിതച്ചോടി. ചുറ്റും പൊട്ടിത്തെറിച്ച സിമന്റ് കട്ടകൾക്കും ലോഹഭാഗങ്ങൾക്കുമിടയിൽ ചിതറി വീണ മനുഷ്യക്കോലങ്ങൾ. പകുതിയും കാൽഭാഗവുമായി ജീവന്റെ വൃദ്ധിക്ഷയങ്ങൾ പേറി അവർ എങ്ങോട്ടെന്നില്ലാതെ ഓടുന്നു. ചിലർ പാതിവഴിയിൽ വീഴുന്നു. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം മൂക്കിൽ തുളച്ചു കയറുന്നു. നിലവിളിച്ചോടി വരുന്ന അമാന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ മഞ്ഞയിൽ ചുവപ്പ് പുളികളുള്ള ആ ഷാൾ അയാളുടെ കണ്ണുകളിൽ ഉടക്കി. അയാൾ അടുത്തു ചെന്ന് ഭൂമിയിൽ ഒളിപ്പിച്ചു വെച്ച ആ മുഖം നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ കവിളിലാക്കാക്കി അമർന്ന അയാളുടെ വലതുകരം ചെളിക്കുണ്ടിലെന്ന പോലെ താണുപോകുന്നത് ഒരു ഞെട്ടലോടെ അയാൾ അറിഞ്ഞു. ഭയന്ന് തിരികെ വലിച്ച കയ്യിൽ നിന്ന് മുഴുത്ത രക്തം നിലത്തേക്ക് വാർന്നു വീണു. കടും ചുവപ്പ് നിറത്തിലുള്ള കമ്പികളാൽ നിലത്തുറപ്പിച്ച ഒരു കൈപ്പത്തിയുടെ നിശ്ചല ദൃശ്യം പോലെ. ഇതിൽ വരുന്നത് ജലാലിന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ട്, കോയമ്പത്തൂരിൽ ഒരു ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ സ്ഫോടനത്തിൽപ്പെട്ട് മരിച്ച് വീണ അവസ്ഥയാണ് ഇതിൽ വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടി, അവർ സംസാരിച്ചു. ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറിപ്പോയ അവരെ അവരുടെ മൃതദേഹം കയ്യിലെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ജലാൽ മാറുന്നതാണ് അവിടെ വരുന്നത്. ഇവിടെ ജലാലിന്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ ഇരച്ചു കയറി വരികയാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പല സംഭാഷണങ്ങളും ചർച്ചകളും ഇതിലേക്ക് നയിച്ചോ, അല്ലെങ്കിൽ
ഇതിന് കാരണമായിട്ടുണ്ടോ, ബോംബ് സ്ഫോടനത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ താൻ അറിയുന്ന ആളുകൾക്ക് അതിൽ പങ്കുണ്ടോ എന്ന ചിന്തകളൊക്കെ ജലാലിന്റെ മനസ്സിലേക്ക് വരികയും മുമ്പ് താൻ കണ്ട ആളുകളും അവരുടെ സംഭാഷണങ്ങളും അതിനൊക്കെ പുതിയ അർത്ഥതലങ്ങൾ ജലാലിന്റെ മനസ്സിലേക്ക് വരുന്ന രംഗമാണ് ഇപ്പോൾ ഉള്ളത്. ജീവിതം മോഷണം പോയവർ എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെല്ലാം ജീവിതം തുടങ്ങുന്നത് ഒരു പ്രത്യേക മൂല്യ ബോധത്തിന്റെ ഒരു സെറ്റുമായിട്ടാണ്. ഒരാൾക്ക് ഒരു മതമുണ്ടെന്ന് പറയാം, ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് അയാളുടേതായ വ്യക്തിത്വത്തിന്റെ ഒരു മതമുണ്ട്, അയാളുടേതായ ഒരു ജീവിത ശൈലിയും അയാളുടേതായ ചില തത്വങ്ങളും ഉണ്ട്. പക്ഷേ അതിൽ ഓരോന്നോരോന്ന് ഊർന്നു വീഴുന്ന രൂപത്തിലാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതിലൊരുപാട് മാറ്റങ്ങൾ വരികയും താൻ ഉദ്ദേശിച്ച ജീവിതമല്ല താൻ ജീവിച്ചത്, തന്റെ ജീവിതം എവിടെയോ കളവ് പോയിട്ടുണ്ട്, താൻ ജീവിച്ചത് വേറെ ആർക്കോ വേണ്ടിയുള്ള ജീവിതമാണ് അല്ലെങ്കിൽ വേറെ ആരുടെയോ ജീവിതം അനുകരിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ടും നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലെങ്കിലും ഒരളവിൽ എല്ലാവരിലും ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. ഇതാണ് ഞാൻ ഈ നോവലിൽ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് വേറൊരു രൂപത്തിലും കാണാം. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വായിക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് താഴേക്കിടയിൽ നിന്ന് ഒരാൾ, ഇതിൽ ജലാലിന്റെ കഥ പറയുകയാണെങ്കിൽ അദ്ദേഹം കോയമ്പത്തൂരിൽ എത്തിപ്പെടുന്നു. അന്ന് അയാളുടെ കയ്യിൽ 500 രൂപ മാത്രമേ ഉള്ളൂ, 2-3 പുസ്തകങ്ങളും ഉണ്ട്. അങ്ങനെ 40 രൂപ ഒരു ദിവസം വാടക കൊടുക്കുന്ന റൂമിൽ നിൽക്കുന്ന ആളാണ് ജലാൽ. അവിടെ നിന്ന് തന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതാണ് ഈ നോവലിൽ വരുന്നത്. അവിടെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാ നേരത്തെ പറഞ്ഞു, നായർ സാറെ കണ്ടുമുട്ടുകയും അങ്ങനെ പുതിയ ബിസിനസിന്റെ പാഠങ്ങളൊക്കെ പഠിക്കുകയും അതിൽ നിന്ന് തന്റെ പുതിയതായ മേഖല കണ്ടെത്തുകയും ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് വേണ്ട ഉപദേശങ്ങൾ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതിന്റെയൊക്കെ കാര്യങ്ങൾ ഇതിൽ സ്പർശിക്കുന്നുണ്ട്. ആ രൂപത്തിൽ അയാളുടെ ജീവിതം കരുപ്പിടിപ്പിച്ച് ഒരു ഉയർന്ന സാമ്പത്തിക നിലവാരത്തിലുള്ള ഒരു രൂപത്തിൽ എത്തിച്ചേരുകയും പിന്നീട് ചില വഞ്ചനകളാൽ അയാളുടെ ബിസിനസ്സിൽ നഷ്ടം പറ്റുകയും ചെയ്യുമ്പോൾ അതും നമുക്ക് ജീവിതം മോഷണം പോയി എന്ന രൂപത്തിൽ കാണാൻ പറ്റും. അപ്പൊ ജീവിതം മൂല്യത്തിന്റെ രൂപത്തിൽ മോഷണം പോയതും അല്ലെങ്കിൽ സമ്പത്തിന്റെ രൂപത്തിൽ മോഷണം പോയതും എല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നത് രതീഷ് എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട് ഇതിൽ, എന്താണ് പുള്ളിയുടെ റോൾ? രതീഷ് എന്നുള്ളത് ഒരു വില്ലൻ ടച്ച് ഉള്ള ഒരു കഥാപാത്രമാണ്. രതീഷ്, ഞാൻ സത്യം പറയാൻ ഞാൻ ഈ രതീഷിനെ ഉദ്ദേശിച്ചിട്ടല്ല എഴുതിയത്. ഞാനിപ്പോ ആ പേര് താരമ്യപ്പെടുത്തുന്നത് ഇപ്പൊ രതീഷ് എന്നുള്ള പേര് ഓർമ്മ, അത് രണ്ടും ഒന്നാണല്ലോ എന്ന് ഓർത്തത് തന്നെ ഇപ്പൊ രതീഷ് പറഞ്ഞപ്പോ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ രതീഷ് വളരെ കുശാഗ്ര ബുദ്ധിയായ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ ചുറ്റുമുള്ള ചില പ്രലോഭനങ്ങളിൽ അദ്ദേഹം വഴിതെറ്റി ചില തെറ്റായ കാര്യങ്ങളിലൊക്കെ വന്നുപെടുകയും അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രമാണ്. ഈ നോവലിൽ 3 പ്രധാന കഥാപാത്രങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ജലാലും നായർ സാറും രതീഷും. അതില് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് രതീഷ് വരുന്നത്. അതുപോലെ കല്യാണിയമ്മ ശ്രീധരൻ, അവരെ കുറിച്ച് ശ്രീധരൻ ജലാലിന്റെ സന്തത സഹചാരിയായിട്ട് അല്ലെങ്കിൽ ചെറിയ വളരെ കുട്ടിക്കാലം മുതലേയുള്ള സുഹൃത്താണ്. എന്നിട്ട് ശ്രീധരൻ ജലാൽ എത്തുന്നതിന് മുമ്പേ കോയമ്പത്തൂരിൽ വരുന്നുണ്ട്. ശ്രീധരന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഉപദേശത്തോടു കൂടിയാണ് ജലാൽ ആദ്യമായി കോയമ്പത്തൂരിൽ വരുന്നത്. പക്ഷെ ശ്രീധരൻ ജീവിക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു ജീവിതമാണ്. ശ്രീധരന് ഒന്നും ആഗ്രഹമില്ല, നേരായ വിധത്തിൽ എന്ത് ഉണ്ടോ അത് മാത്രം തനിക്ക് കിട്ടിയാൽ മതി. ഒരു രൂപ പോലും ആരിൽ നിന്നും ഓശാരം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു തെറ്റായ രൂപത്തിൽ അത് വെട്ടിപ്പിടിക്കുന്ന ഒരു മനസ്ഥിതിയോ ഇല്ലാത്ത ആളാണ് ശ്രീധരന്റെ ഒരു അനുഭവം ഇതിൽ പറയുന്നുണ്ട്. ശ്രീധരൻ ഒരിക്കലും നാട്ടിൽ പോയി തിരിച്ചു വന്ന് ജലാലിനെ കാണുന്നുണ്ട്. ജലാൽ നാട്ടിൽ പോയാൽ ശ്രീധരന്റെ അമ്മക്ക് ശ്രീധരൻ വന്ന പോലെയും ശ്രീധരൻ നാട്ടിൽ പോയാൽ ജലാലിന്റെ ഉമ്മക്ക് തന്റെ മകൻ വന്നതുപോലെയാണ്. അപ്പൊ അങ്ങനെ നാട്ടിൽ പോയി ഹോസ്പിറ്റലിൽ പോവുകയും അതേപോലെ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോ ജലാലിനോട് പറയുന്ന ഒരു രംഗമുണ്ട്, നിന്റെ മോൻ എന്നോട് ദേഷ്യമാണ്, കാരണം ഞാൻ ഇവിടെ നിന്ന് ചോക്ലേറ്റ് വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുപോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ജലാൽ ചോദിക്കുന്നു, അത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടുത്തെ ഒരു കവറിലിട്ട് കൊടുത്താൽ പോരായിരുന്നു? അപ്പോ ശ്രീധരൻ പറയുന്ന മറുപടി, അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അവനെ വഞ്ചിക്കാൻ പറ്റുമായിരിക്കും, അമാനെ നിന്റെ മോനെ വഞ്ചിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്റെ മനസാക്ഷിയെ എനിക്ക് വഞ്ചിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അവന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാൻ സാധിക്കാത്ത മനസ്സിന്റെ ഉടമയാണ് ശ്രീധരൻ. അപ്പൊ ഇവർ തമ്മിൽ ഇടക്ക് വെച്ചിട്ട് ജലാലിന്റെ ചില വിട്ടുവീഴ്ചകളും തെറ്റായ ചെയ്തികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവര് വേർപിരിയേണ്ട ഒരു അവസ്ഥ വരികയും പിന്നെ അവസാന കാലഘട്ടത്തിൽ അവർ പഴയതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കഥയാണ് ഈ നോവലിൽ വരുന്നത്. ജീവിതം മോഷണം പോയവർ ഖത്തറിൽ ഈ ഒരു ബുക്ക് ലഭിക്കും? ഈ പുസ്തകം ഇവിടെ ലഭ്യമാണ്. എന്നെ അറിയാവുന്നവർക്ക്, എന്നെ ബന്ധപ്പെട്ട
ഇഷ്ടപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഈ പുസ്തകം ലഭ്യമാണ്. കുറച്ച് കോപ്പികൾ കൂടി ഇവിടെ ലഭ്യമാണ്. അപ്പോൾ എന്തായാലും ഷാർജ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്ത നോവലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്, ജീവിതം മോഷണം പോയവ. ജലാലുദ്ദീന്റെ കഥകൾ കേട്ടു പോകുമ്പോൾ, ജലാലുദ്ദീന്റെ ഓരോ യാത്രയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ജീവിതം മോഷണം പോയവർ എന്ന പുസ്തകം വായിക്കുന്ന കാര്യം മറന്നു പോകണ്ട, ഓർമ്മപ്പെടുത്തുകയാണ് റേഡിയോ ലൈബ്രറി. ഇത് എഴുതിയിരിക്കുന്ന എഴുത്തുകാരൻ തന്നെയാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്, അഷ്റഫ് അച്ചോത്ത്. എന്നാലും ഒരുപാട് ഒരുപാട് നന്ദി ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയത്. ഒരുപാട് നന്ദി രതീഷ്. എനിക്ക് ഇത് തീർക്കുന്നതിന് മുമ്പ് ഇതിനെ സഹായിച്ച ചില ആളുകളോട് കൂടി നന്ദി പറയാനുണ്ട്. ഈ നോവൽ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല ചില ആളുകളില്ലായിരുന്നെങ്കിൽ. അതിൽപ്പെട്ട ഒരാളാണ് ശിവൻ കൊട്ടിയൂർ എന്ന് പറയുന്ന എന്റെ സുഹൃത്ത്. ശിവനാണ് ഇത് ഇടയ്ക്ക് വായിക്കുകയും ഓരോ അധ്യായങ്ങൾ എഴുതുമ്പോൾ അതിന്റെ നിർദ്ദേശങ്ങൾ തരികയും തെറ്റുകൾ തിരുത്തുകയും ഒക്കെ ചെയ്തു തന്നത് ശിവനാണ്. അതിന്റെ കൂടെ സഗീർ സാലി എന്റെ കൂട്ടുകാരനാണ്. സഗീറിന്റെ ഇടയ്ക്കുള്ള പ്രചോദനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ നോവൽ സംഭവിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പേര്, മിക്കവാറും ആളുകളുടെ പേര് ഞാൻ ഇതിന്റെ അവതാരികയിൽ കുറിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എന്നെ പ്രചോദിപ്പിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഈ നോവലിന്റെ എഴുത്തിൽ എന്റെ കൂടെ നിന്ന എല്ലാ ആൾക്കും നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. താങ്ക് യു അഷ്റഫ് അച്ചോത്ത്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ജീവിതം മോഷണം പോയവർ എന്ന നോവൽ, അപ്പോൾ ഈ ഒരു പുസ്തകം നമുക്ക് കത്തിൽ തന്നെ ലഭിക്കും. എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ വായിക്കുക, ആ ഒരു വായന തുടരട്ടെ എന്നുള്ള കാര്യം തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ നിന്നും അങ്ങനെ രതീഷ് ബാബായി പറയുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാം. കിരോണ്ടിക്കു കഥേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6.